ഹായ് സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാനുള്ളത് വൈത്തിരിയിലാണ്, വയനാടിൻ്റെ സ്വന്തം വൈത്തിരിയിൽ. അപ്പോൾ വൈത്തിരിയിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഷോപ്പാണിത്. രാത്രി മാത്രം തുറക്കുന്ന ഷോപ്പാണ്. ഹായ്, ഇതാണ് മുസ്തുക്ക. മുസ്തുക്കയാണ്. അപ്പോൾ ഇവരൊക്കെ ഗൾഫിലായിരുന്നു, തിരിച്ച് വന്നിട്ടൊക്കെ തുടങ്ങിയ ഒരു ഷോപ്പാണ്. നൈറ്റിൽ മാത്രം തുറന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു കോഫി ഷോപ്പ്. ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും. അത് മുസ്തഫക്ക, ഇത് മിസ്റ്റർ കരീന, ഞങ്ങളുടെ മിസ് കരീന. 916 ആണ്. അപ്പോൾ ഇവരും 916 ആണ് കേട്ടോ. ദിസ് എ ഒറിജിനൽ ഫാന്റാസ്റ്റിക് ഷോപ്പ് ഹിയർ, വയനാടിൻ്റെ സ്വന്തം വൈത്തിരിയിൽ. ഇപ്പോൾ എത്ര വർഷമായി മുസ്തഫക്ക ഷോപ്പ്? ഇപ്പോൾ 2.5 വർഷമായി. ഇപ്പം 3rd വർഷത്തിലേക്ക് കിടക്കുകയാണ്. അതെ അതെ അതെ. ഇപ്പോൾ രണ്ടുപേരും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. പ്രവാസ ലോകത്തൊക്കെ ജീവിച്ച് തിരിച്ച് വന്നിട്ടൊക്കെ തുടങ്ങിയതല്ലേ. അപ്പം നൈറ്റിൽ മാത്രമേ ഉള്ളൂ, നൈറ്റിൽ ഫുൾ ടൈം ഉണ്ടാവും. രാവിലെ വാങ്ങി കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ക്ലോസ് ചെയ്യുള്ളൂ 5:30 ആവുമ്പോൾ. വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ടിങ് വൈകിട്ട് 5 മുതൽ വെളുപ്പിന് 5:30 വരെ. എന്തൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ വിഭവങ്ങൾ? ഇവിടെ ക്രേപ്പ് എന്നൊരു ഐറ്റംസ് ഉണ്ട്, ഇതിൽ ചെയ്യുന്നതാണ്. അതിപ്പോ നീ ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ ചെയ്തിട്ടില്ല. ആ ക്രേപ്പ് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതാ? ക്രേപ്പ് സ്പാനിഷ് ഡിഷ് ആണത്. ഓക്കേ. ഇതിന്റെ അകത്തോ? അതിന്റെ മുകളില് ഒരു ദോശച്ചട്ടി പോലത്തെ ഒരു സാധനത്തില് ഇങ്ങനെ ഉണ്ടാക്കുന്ന അല്ലേ. അതാണ് പിന്നെ കരീമിന് ഒരുപാട് ഇതില് പാരമ്പര്യമുള്ള വ്യക്തിയാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലൊക്കെ നാത്തൂറായിട്ട് നിൽക്കലും പിന്നെ അവിടെ ഒരുപാട് ബാച്ചിലേഴ്സ് റൂമുകളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടും മെയിൻ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിക്കാണ്ട് അവിടെ ആരും ജോലിക്ക് പോകാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു. നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അല്ലേ. ഇപ്പൊ ഇവിടുന്ന് പുതിയ വെസ്റ്റേൺ ഫുഡുകൾ, യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫുഡുകളൊക്കെ പഠിക്കാനൊക്കെ ആയിരുന്നു ആൾ ഇവിടെ സ്റ്റേ ചെയ്ത്. ഇതൊക്കെ അടിപൊളി നല്ല രീതിയിലൊരു, ശരിക്കും പറഞ്ഞാലൊരു ഇവിടെ കേരളത്തിലുള്ള സ്റ്റൈലല്ല, ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു കോഫി ഷോപ്പാണ് ഇവിടെ ഉള്ളത്. നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ മനോഹരം. പിന്നെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. അധികം യാത്രക്കാരാണ്? യാത്രക്കാരാണ്, ഈ നാട്ടുകാരല്ല, പുറത്തുള്ളവരാണ്. ഓക്കെ ഓക്കെ. ബാംഗ്ലൂര്. അപ്പം നമ്മളുടെ ചാനല് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും വയനാട്ടിലൊക്കെ യാത്ര പോകുമ്പോൾ വൈത്തിരിയിൽ വലതുവശത്തായിട്ട്, വൈത്തിരിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് കേട്ടോ. വയനാടൊക്കെ ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ വൈത്തിരിൻ്റെ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ലാസ്റ്റോട്ട് വരുമ്പോൾ വലത് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കൊടൊക്കെ വെച്ചിട്ട് കാണാം, ഒരു യെല്ലോ കളർ കൊട. അതാണ് ഇവരുടെ എംബ്ലം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്നാക്സും ഫുഡും ജ്യൂസുകളൊക്കെ ഉണ്ടോ? ജ്യൂസ്, ഓർലിക്സ്, കോഫി, അങ്ങനെ എല്ലാം കഴിച്ചും കയറ്റി നമുക്കിവിടെ ചില്ലായിട്ടിരിക്കാം. പിന്നെ അത് പ്രത്യേക ഒരു വൈബാണ്, അതാണ് ഇവിടുത്തെ രസം. നല്ല ലൈറ്റിങ്ങും എല്ലാമായിട്ട് ഒരു ഗൃഹാതിരത്വം തോന്നുന്ന, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞിട്ട് ഒരു വെസ്റ്റേൺ കോഫി ഷോപ്പിൻ്റെ ഒരു മാതൃകയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞല്ലേ. ഇതാ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിറ്റാറൊക്കെ വായിച്ചിരിക്കാം. പിന്നെ ഇത് ഒരു പ്രത്യേക തരം ഒരു വീണയാണ്, അതൊക്കെ കഴിച്ചിരിക്കാം. പിന്നെ ചെയർസൊക്കെ നല്ല ഹൈറ്റഡ് ചെയർസാണ്, നമുക്ക് ഇങ്ങനെ ഉയരങ്ങളിൽ ഇരിക്കാം. ഇതാ സുഹൃത്തുക്കളെ, അഫന്തിയാണ് ഈ ഷോപ്പിൻ്റെ പേരാണ്. അഫന്തി ഫുഡ് കോർട്ട്, അഫന്തി ഫുഡ് കോർട്ടാണ് വൈത്തിരിയിലുള്ളത്. ഓക്കേ. നാളെ മറ്റന്നാളെ വരാൻ നിൽക്കുന്നുണ്ട്.
അങ്ങനെ പുലർച്ചെ ഒരു 5 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വയനാട് നിന്ന് ചുരം ഇറങ്ങിപ്പോകുന്നത്. താമരശ്ശേരി ചുരം രാത്രി ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. പിന്നെ ചുരത്തിൻ്റെ പല ഭാഗത്തും എല്ലാവരും വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ വൈബ് ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ നേരെ കോഴിക്കോടേക്ക് പോകുന്നു.